നമസ്കാരം, ഞാൻ പ്രസന്നൻപിള്ള. ക്രൈം ഓൺലൈൻ ചാനലിൻ്റെ വക എല്ലാവർക്കും 77-ാമത് സ്വാതന്ത്ര്യദിന ആശംസകൾ. ലൈഫ് മിഷൻ കോഴക്കേസിൽ ജയിലിൽ കഴിയുന്ന മുഖ്യപ്രതി ശിവശങ്കറിന് ഉപാധികളോടെ ചികിത്സയ്ക്കായി സുപ്രീംകോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചു. ജയിലിൽ ശിവശങ്കരൻ വളരെയേറെ കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വന്നു. സ്വപ്ന സുരേഷുമായി പിണങ്ങാതെ കൂട്ടുചേർന്ന് നിന്നിരുന്നുവെങ്കിൽ തനിക്ക് ഈ ഗതി വരുമായിരുന്നില്ല എന്നാണ് ശിവശങ്കരൻ ഇപ്പോൾ ആലോചിക്കുന്നത്. പിണറായിയും വിജയനും വീണ വിജയനും നടത്തിയിട്ടുള്ള എല്ലാ അഴിമതികളുടെയും കഥകൾ വള്ളിപുള്ളി തെറ്റാതെ ശിവശങ്കരനറിയാം. പിണറായി വിജയൻ്റെ നിർദ്ദേശപ്രകാരം വീണ വിജയനെ ഉയർത്തിക്കൊണ്ടു വന്നതിൻ്റെ മുഖ്യ ആസൂത്രകൻ ശിവശങ്കരനാണ്. ശിവശങ്കരനെ ഈ ഗതിയിലാക്കിയ പിണറായി വിജയനെ ശിവശങ്കരൻ വെറുതെ വിടുമെന്ന് ആരും ധരിക്കരുത്. ശിവശങ്കരൻ സ്വപ്ന സുരേഷുമായി കൂട്ടുപിടിച്ച് സത്യങ്ങൾ എല്ലാം പുറത്തു കൊണ്ടുവരും. സ്വപ്ന എവിടെ നിന്നെങ്കിലും പിണറായിക്കും കുടുംബത്തിനും എതിരെയുള്ള ഏത് വിധത്തിലുള്ള തെളിവുകളും കിട്ടാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്വപ്ന ഈ അഴിമതി വീരനെയും ഭൂലോക കള്ളി മകൾ വീണ വിജയനെയും കമലാ വിജയനെയും പൂട്ടിക്കെട്ടാനുള്ള പദ്ധതികൾ ആസൂത്രണം നടത്തുകയാണ്. അതിനുശേഷമേ സ്വപ്ന അടങ്ങിയിരിക്കുകയുള്ളൂ. ശിവശങ്കറിനെ കൂട്ടുപിടിച്ച് സ്വപ്ന പിണറായി വിജയൻ്റെ എല്ലാ അഴിമതികളും തെമ്മാടിത്തരങ്ങളും പുറത്തു കൊണ്ടുവരും. ഇപ്പോൾ തന്നെ മകൾ വീണയുടെ മാസപ്പടി വിവാദത്തിൽ അടിമുടി വിറങ്ങലിച്ച് നിൽക്കുകയാണ് വിജയൻ. ഈ അവസ്ഥയിൽ പിണറായി വിജയനെ കൊടുക്കാനുള്ള വഴികൾ ആരായുകയാണ് സ്വപ്ന സുരേഷ്. ഇതിനു മുമ്പ് സ്വപ്ന പലതവണ പിണറായിക്കെതിരെയുള്ള തെളിവുകൾ ഇഡിക്കും CBIക്കും കൈമാറിയിട്ടുണ്ട്. ഏത് കാരണത്താലാണ് ഇത്രയും തെളിവുകൾ കിട്ടിയിട്ടും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാൻ മടിക്കുന്നത്? പിണറായി വിജയൻ അഴിമതിയിൽ കൂടി ഉണ്ടാക്കിയ പണം കൊടുത്ത് അന്വേഷണ ഏജൻസികളെ വശത്താക്കിയോ എന്ന് ജനം സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ സാധിക്കുകയില്ല. പെണ്ണൊരുമ്പെട്ടാൽ ബ്രഹ്മന് പോലും തടുക്കാൻ കഴിയുകയില്ല എന്ന ആപ്തവാക്യം ഇപ്പോൾ പ്രാബല്യത്തിലാകാൻ പോവുകയാണ്. സ്വപ്ന രണ്ടും കൽപ്പിച്ച് അംഗത്തിന് കച്ച മുറുക്കി കഴിഞ്ഞിരിക്കുന്നു. പിണറായി വിജയനെയും കുടുംബത്തെയും പൂട്ടിക്കെട്ടാൻ വേണ്ടി ഏത് ചെകുത്താനെയും കൂട്ടുപിടിക്കാനും സ്വപ്ന തയ്യാറാണ്. പിണറായി വിജയനെ കൊണ്ട് പൊറിമുട്ടിയിരിക്കുന്ന ഗോവിന്ദനും ജയരാജന്മാരും മറ്റു CPM നേതാക്കളും രഹസ്യമായി സ്വപ്ന സുരേഷിനെ സഹായിക്കാൻ തയ്യാറാകും. പിണറായിയുടെ പതനം ആഗ്രഹിക്കുന്ന സ്വപ്ന സുരേഷ് ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ്. സ്വപ്നയുടെ പക്കൽ എല്ലാ തെളിവുകളും ഉള്ളതുകൊണ്ട് പിണറായി വിജയൻ എന്നല്ല ആരും തന്നെ സ്വപ്ന സുരേഷിനെ ചൊറിയാൻ മുതിരുകയില്ല. തൻ്റെ ഇടവും കഴിവും ഉള്ള സ്വപ്ന സുരേഷിനെ പ്രകോപിക്കാൻ ശ്രമിച്ചാൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പത്തിൽ തീർപ്പാകും. പിണറായിയുടെയും മകൾ വീണ വിജയൻ്റെയും ഗതി എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം. ഇരട്ടച്ചങ്കൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന പിണറായി വിജയൻ എന്തുകൊണ്ടാണ് സ്വപ്നയ്ക്കെതിരെ മാനനഷ്ടക്കേസ് കൊടുക്കാത്തത്? മാനമുള്ളവർക്കേ മാനനഷ്ടക്കേസ് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. സ്വപ്ന സുരേഷ് ശിവശങ്കറിനെ കൂട്ടുപിടിച്ച് പിണറായി വിജയനെയും കുടുംബത്തെയും നശിപ്പിച്ചിട്ടേ അടങ്ങിയിരിക്കുകയുള്ളൂ. സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി സ്വപ്നയെ ഉപയോഗപ്പെടുത്തിയതിന് ശേഷം സ്വപ്നയെ വകവരുത്താനും ആളെ വിട്ട് ഭീഷണിപ്പെടുത്താനും വിജയൻ ശ്രമിച്ചു നോക്കി. പക്ഷേ തൻ്റെടിയായ സ്വപ്നയുടെ മുൻപിൽ വിജയൻ്റെ ഒരു അടവും ഫലപ്രദമായില്ല. സ്വപ്ന സുരേഷിൻ്റെ മുൻപിൽ പിണറായി വിജയനും ഗോവിന്ദനും റിയാസും വീണയും ഒക്കെ വെറും തൃണമാണ്. നീചനായ മനുഷ്യത്വം അല്പം പോലും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത പിണറായി വിജയനെയും കുടുംബത്തെയും നശിപ്പിച്ചതിന് ശേഷമേ സ്വപ്ന അടങ്ങുകയുള്ളൂ. സ്വപ്നയുടെ വിജയത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം.